ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2012 റിലീസായ അപ്സൈഡ് ഡൗൺ എന്നൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് മൂവിയെ കുറിച്ചാണ്. ഈ പടം സത്യമായിട്ട് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പടമാണ്. പക്ഷേ ഓസ്കാർ കൊടുക്കേണ്ട അളവിൽ അത്രയും വർത്ത് ആയിട്ടുള്ള ഒരു പടം കൂടിയാണിത്. ഈ പടത്തിനുള്ളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പടത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ഭൂമി വളരെ മനോഹരമാണ്. അവിടെയാണ് മനുഷ്യരുള്ളത്. ആകാശത്താണെങ്കിൽ മൂൺ, സ്റ്റാർസ്, അങ്ങനെ ഒരുപാട് മനോഹരമാണ് നമ്മുടെ ഭൂമി. പക്ഷേ ഈ കഥ നടക്കുന്നത് നമ്മുടെ ഭൂമിയിലല്ല. ഈ യൂണിവേഴ്സിൽ എവിടെയോ ഏതോ അറ്റത്ത് ഒരു സ്റ്റാർ സിസ്റ്റം ഉണ്ട്. ആ സോളാർ സിസ്റ്റമിൽ രണ്ട് പ്ലാനറ്റ്സ് ഉണ്ട്. ആ രണ്ട് പ്ലാനറ്റ്സിനെയും ട്വിൻ പ്ലാനറ്റ്സ് എന്നാണ് പറയാറ്. രണ്ടും വളരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. മുകളിലുള്ള ഈ പ്ലാനറ്റിന് നമുക്ക് അപ്പുകൾഡ് എന്ന് പറയാം. അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര റിച്ച് ആയിരിക്കും. എന്നാൽ താഴെയുള്ള ഈ പ്ലാനറ്റ് ഭയങ്കര കോൾഡായി, അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര പുവർ ആയിരിക്കും. ഇതിനെ നമുക്ക് ഡൗൺ വേൾഡ് എന്ന് പറയാം. ഈ രണ്ട് വേൾഡിനും തൻ്റെതായ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രാവിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പുവേർഡുള്ള ഒരു സാധനം നമ്മൾ തൂക്കി ഡൗൺ വേൾഡിലേക്ക് ഇടുകയാണെങ്കിൽ അത് തിരിച്ച് അപ്പുവേർഡിലേക്ക് തന്നെ പോകും. കാരണം ആ വസ്തു അപ്പുവേർഡിൻ്റെ ഗ്രാവിറ്റിക്ക് സ്വന്തമായതാണ്. ഈ ഗ്രാവിറ്റി എല്ലാം കടന്ന് അപ്പുവേർഡിലുള്ള ആ വസ്തുക്കളെ നമ്മൾ ഡൗൺ വേൾഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കൊണ്ടുവന്ന വസ്തു കുറച്ച് നേരങ്ങൾക്കുള്ളിൽ തന്നെ തീ പിടിച്ച് കത്താൻ തുടങ്ങും. അതാത് പ്ലാനറ്റിന് സ്വന്തമായ വസ്തുക്കൾ ആ പ്ലാനറ്റുകളിൽ മാത്രമേ സ്ഥിതി ചെയ്യാൻ സാധിക്കുള്ളൂ. മറിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് തീ പിടിച്ച് കത്താൻ തുടങ്ങും. ഡൗൺ വേൾഡിൽ ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് തന്നെ അപ്പുവേർഡിലുള്ള സാധനങ്ങളൊക്കെ ഡൗൺ വേൾഡിലേക്ക് കൊണ്ടുവന്ന് അത് കത്തിച്ച് അതിൻ്റെ ഹീറ്റ് കാരണമാണ് ഇവർ സർവൈവ് ആകുന്നത്. രണ്ടേ രണ്ട് പ്ലേസുകൾ ഒഴികെ ഈ പ്ലാനറ്റ്സ് തമ്മിൽ വേറെ ഒരു കണക്ഷനും തന്നെ ഇല്ല. അതിലൊന്നാണ് ട്രാൻസ് വേൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനി. ആ കമ്പനിയുടെ ബിൽഡിംഗ് അപ്പുവേൾഡ് തൊട്ട് ഡൗൺ വേൾഡ് വരെ ഒരൊറ്റ ബിൽഡിംഗ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനിയും പറയുകയാണെങ്കിൽ അവരാണ് ഈ രണ്ട് വേൾഡിനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഡൗൺ വേൾഡിൽ ഒരുപാട് ഓയിൽസൊക്കെ ഉണ്ട്. അത് ചീപ്പായ റേറ്റിന് ഇവർ വാങ്ങി പകരമായിട്ട് വളരെ അധികമായ വിലയ്ക്ക് കറണ്ട് ഇവർ വിൽക്കും. ഡൗൺ വേൾഡിലുള്ള മുക്കാവാസി ആൾക്കാർക്കും അത്രയും കാശ് കൊടുത്തിട്ട് കറണ്ട് വാങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുക്കാവാസി ഗ്രഹവും ഇരുട്ടിലായിരിക്കും. ഈ ട്രാൻസ് വേൾഡാണ് രണ്ട് വേൾഡുകൾക്കും തമ്മിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ. പക്ഷേ ഇതല്ലാതെ രണ്ടാമതായിട്ടൊരു ഇടമുണ്ട്. അതാണ് സേജ് മൗണ്ടൻസ്. അപ്പ് വേൾഡിലുള്ള ഒരു മൗണ്ടൻ, പിന്നെ ഡൗൺ വേൾഡിലുള്ള വേറൊരു മൗണ്ടൻ. ഈ രണ്ട് മൗണ്ടൻസിൻ്റെ ഉച്ചയും അടുത്തടുത്തായിരിക്കും. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് സയൻസ് ടേംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ആൻഡ് ഫുൾ സൈഫൈ മൂവി ആണെന്ന് വിചാരിക്കേണ്ട. ഇതൊരു അമേസിംഗ് ലവ് സ്റ്റോറി മൂവി കൂടിയാണ്. ഇനി നമുക്ക് പടത്തിൻ്റെ കഥയിലേക്ക് പോവാം. അപ്പോഴുള്ള ട്രാൻസ് വേൾഡ് ഡൗൺ വേൾഡിൽ നിന്ന് ഓയിൽ എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ സംഭവിക്കുകയാണ്. ആ ബ്ലാസ്റ്റിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മരിച്ചു പോവുകയും അവരുടെ മകൻ ആരുമില്ലാതാവുകയും ചെയ്തു. അവൻ്റെ പേര് ആഡം. അവൻ ഓഫറേഞ്ചിലാണ് വളർന്നത്. എല്ലാ വീക്കെൻഡ്സിലും അവൻ്റെ ആൻറ്റിയായ ബെക്കിയുടെ വീട്ടിലേക്ക് അവൻ പോകും. ആ ആൻറ്റിയുടെ അടുത്ത് ഇവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ അവരുടെ അടുത്തുള്ള മോഡൽ എയ്റോപ്ലെയിൻസും അവരുണ്ടാക്കുന്ന ഫ്ലൈയിങ് പാൻകേക്കും ആണ്. എന്തോ ഒരു പിങ്ക് കളറിലെ ഒരു പൗഡർ പോലുള്ള ഒരു സാധനം ആ പാൻകേക്കിൽ യൂസ് ചെയ്യും. അവരത് യൂസ് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആ പാൻകേക്ക് എയറിൽ ഫ്ലോട്ട് ആവാൻ തുടങ്ങും. ഇതെങ്ങനെയാ ചെയ്യുന്നത് ആൻറ്റി എന്ന് ആഡൻ ചോദിക്കുമ്പോൾ, ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ഒരു ബുക്കിലുണ്ടെന്നും നീ വലിയ കുട്ടിയാകുമ്പോൾ ഇതൊക്കെ നിന്റെ കൈ തരാമെന്നും ആൻറ്റി പറയുന്നു. ഭയങ്കര വ്യത്യസ്തമായ എന്നാലും റെയറായ ആ പിങ്ക് പൗഡർ, അത് ഡൗൺ വേർഡിലുള്ള സേജ് മൗണ്ടനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് തന്റെ ആൻറ്റിക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ആഡൻ പോവുകയാണ്. സാധാരണ പോകാറുള്ളതിനേക്കാളും മുകളിലായിട്ട് മേഘങ്ങളെയൊക്കെ താണ്ടി ആ മലയുടെ ഉച്ചയ്ക്ക് തന്നെ പോവുകയാണ് ആഡം. അവിടെ വെച്ച് ആഡം ഒരു പെൺകുട്ടിയെ കാണാണ്. അവളുടെ പേര് ഈഡൻ. അവളാണെങ്കിൽ അപ്പുവേൾഡിലുള്ളവളും. അവൾ നിൽക്കുന്നത് അപ്പുവേൾഡിലുള്ള സേജ് മൗണ്ടൻ്റെ മുകളിലും, ആഡം ആണെങ്കിൽ ഡൗൺ വേൾഡിലുള്ള സേജ് മൗണ്ടൻ്റെ മുകളിലും. അങ്ങനെ അവർ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്സ് ആവാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ആഡം താഴെന്നും ഈഡൻ മുകളിന്നും ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ അവർ പ്രണയത്തിലും ആവുകയാണ്. അങ്ങനെ സാധാരണ പോലെ ഒരു ദിവസം ആഡം സേജ് മൗണ്ടനിൽ വന്നിട്ട് ഈഡന് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കുകയാണ്. അവസാനം ഒരുപാട് വൈകിട്ടാണെങ്കിൽ ഈഡൻ അങ്ങോട്ട് വരികയാണ്. എന്താണ് ഒരുപാട് ലേറ്റ് ആയെന്ന് ആഡം ചോദിച്ചപ്പോൾ, ഈഡന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ആരോ കൊള്ളയടിച്ചെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നും, ആ വീട്ടിൽ കൊള്ളയടിച്ച ആ കള്ളൻ സേജ് മൗണ്ടനിലാണ് ഉള്ളതെന്ന് പോലീസിനറിയാം. സോ അതുകൊണ്ട് ആ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് വരുന്നതുകൊണ്ടാണ് ഒരുപാട് സമയമായെന്ന് ഈഡൻ പറയാണ്. ഒരുപാട് നാളായിട്ട് ദൂരത്തു നിന്ന് തന്നെ സംസാരിക്കുന്നതുകൊണ്ട് ആഡം ഒരു റോപ്പ് എടുത്ത് മുകളിലേക്ക് ഇടുകയാണ്. ഈഡൻ ആ റോപ്പിൽ പിടിക്കുകയും ചെയ്തു. ഈഡനെയും ചേർത്ത് ആഡം ആ കയർ ഡൗൺ വേർഡിലേക്ക് വലിക്കുകയാണ്. അവിടെയുള്ള ഒരു പാറയിൽ അവർ സേഫായിട്ട് ലാൻഡായി. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയം അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുകയാണ്. ഈ ടൈമിൽ അപ്പോഴുള്ള സേജ് മൗണ്ടനിൽ ഒരുപാട് പോലീസുകാരുള്ളതായിട്ട് ഇവർക്ക് തോന്നുകയാണ്. ഉടനെ തന്നെ ആഡം ഈഡനെ തിരിച്ചയച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ പതുക്കെ ഈഡനെ കയറുപയോഗിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അവിടെ അപ്പോഴുണ്ടായ പോലീസുകാരൊക്കെ കാണുകയാണ്. അപ്പോഴുള്ളൊരു റൂളുണ്ട്. അതായത് അപ്പോഴുള്ള ആരും തന്നെ ഡൗൺലോഡിലുള്ള ആരുമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന്. കാരണം അവർ ഡൗൺലോഡിലായതുകൊണ്ട് തന്നെ. പക്ഷേ ഈഡൻ ഇങ്ങനെ കോണ്ടാക്റ്റിലുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആഡത്തിൻ്റെ കയ്യിൽ തന്നെ അവർ ഷൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആഡത്തിൻ്റെ കയ്യിൽ നിന്ന് റോപ്പ് വിട്ടുപോയി. ഈഡൻ ഭയങ്കര ഹൈറ്റിൽ നിന്ന് തന്നെ താഴേക്ക് വീഴാണ്. ഇത് കണ്ട ആഡം ഒരുപാട് കഷ്ടപ്പെട്ട് നിലവിളിക്കുകയാണ്. അതിനുശേഷം ആഡം ഈഡനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഈഡൻ ജീവനോടുണ്ടോ അതോ മരിച്ചോന്ന് പോലും ആഡത്തിന് അറിയില്ല. ആഡൻ ചെയ്ത തെറ്റുകൊണ്ട് ആൻറ്റിയായ ബെക്കിയുടെ വീട് കത്തിച്ച് അവരെ അറസ്റ്റും ചെയ്യുകയാണ്. 10 വർഷങ്ങൾ കടന്നു പോവാണ്. ആഡം ഇപ്പോൾ ഒരു റിസർച്ചിലാണ്. മരിക്കുന്നവരെ നമുക്ക് വയസ്സാവാതിരിക്കാതെ പറ്റുന്ന പോലെയുള്ള ഒരു ക്രീം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി തൻ്റെ ആൻറ്റി ഉപയോഗിക്കാറുള്ള ആ പിങ്ക് പൗഡർ യൂസ് ചെയ്യുകയാണ്. ആ പിങ്ക് പൗഡർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവസാനം നോക്കാം.
ആഡം കണ്ടുപിടിക്കുന്ന ആ ക്രീം വയസ്സായി തോലൊക്കെ ചുരുങ്ങിയിരിക്കുന്ന ഒരാളുടെ മുഖത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചുരുങ്ങിയ തൊലിയെല്ലാം മാറി വീണ്ടും യൗവന ചർമ്മം കിട്ടുമെന്ന് ആഡം വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് ടെസ്റ്റും ചെയ്യുന്നു, പക്ഷെ ആ ടെസ്റ്റുകളെല്ലാം ഫെയിലിയറും ആകുന്നു. കാരണം ഡൗൺവേർഡിലുള്ള എക്യുപ്മെന്റ്സും ടെക്നോളജിയും ഉപയോഗിച്ച് ആ ക്രീം കണ്ടുപിടിക്കാൻ വർഷങ്ങളാവും, പക്ഷേ അപ്വേൾഡിൽ ഇതിനാവശ്യമായുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെയുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ക്രീം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ആഡും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോളിൽ നടത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആയിരുന്നു അത്. ആ ഷോയിൽ ഈഡനെ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈഡൻ മരിച്ചിട്ടേ ഇല്ല, അവൾ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്ന് ആഡ് സന്തോഷിക്കുകയാണ്. ആ ഷോ കാണുമ്പോൾ ഈഡൻ ട്രാൻസ്ഫേർഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആഡത്തിന് മനസ്സിലാവുകയാണ്. എങ്ങനെയെങ്കിലും ഈഡനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഡം ഭയങ്കരമായിട്ട് ആ ക്രീം ഡെവലപ്പ് ചെയ്യുന്നതിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അവസാനം ഒരു ഫോർമുല കണ്ടുപിടിച്ച് ആ ക്രീമും ആഡം ഉണ്ടാക്കുകയാണ്. ഇപ്പം ആഡം സ്ട്രെയിറ്റ് ആയിട്ട് ട്രാൻസ്ഫേർഡിലേക്ക് പോവുകയാണ്. ആ സ്ഥലം ഒരുപാട് സെക്യൂർഡ് ആണ്. വരുന്നവരെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് തന്നെ കടത്തി വിടുന്നത്. ആ ട്രാൻസ്ഫേർഡിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഞാൻ വയസ്സാകാത്ത പോലെ ഒരു ക്രീം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമുണ്ടെന്ന് ആഡം പറയുകയാണ്. ഈ ട്രാൻസ്ഫേർഡ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡത്തിന് അവിടെ തന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ആ റിസർച്ചിന് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെന്റ്സും കൊടുക്കുകയാണ്. എന്നാൽ ആഡം ഈ ക്രീം കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ പേറ്റന്റ് റൈറ്റ്സ് ഈ ട്രാൻസ്ഫേർഡിന് കൊടുക്കണം. പക്ഷേ ആഡത്തിന് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ആഡം ഓൾറെഡി തന്നെ ഈ ക്രീം കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. ആഡൻ ഇവിടെ വരാൻ വേണ്ടിയുള്ള പ്രധാന കാരണം തന്നെ ഈഡനാണ്. ഈഡനെ എങ്ങനെയെങ്കിലും ഒരു തവണയെങ്കിലും കാണുന്ന കരുതിയിട്ടാണ് ആഡ് ഈ സ്ഥലത്തേക്ക് വന്നത് തന്നെ. പക്ഷേ ഇവിടെ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണം പറയണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രീമിന്റെ കാര്യം എടുത്തിട്ടത്. ആഡം സത്യത്തിൽ വർക്ക് ചെയ്യുന്ന പോലെ അഭിനയിക്കത്ത് മാത്രമേ ഉള്ളൂ. അവൻ ആ ക്രീം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പോകുന്നില്ല. സോ ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആഡത്തിനോട് ചോദിക്കുമ്പോൾ ആഡം അപ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്. ആ മെറ്റീരിയൽസ് എല്ലാം അവൻ ഇവിടെ യൂസ് ചെയ്യാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ, അതൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ആഡം പുറത്തു പോകുമ്പോൾ തന്നെ സെക്യൂരിറ്റിയൊക്കെ വെച്ച് ഒരുപാട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പുറത്തു വിടുന്നത് തന്നെ. പക്ഷേ ആഡത്തിന്റെ പ്ലാൻ തന്നെ വേറെയാണ്. ഇവന് കൊടുക്കുന്ന അപ്പോഴുള്ള സാധനങ്ങളൊക്കെ ആ ട്രാൻസ്ഫേറിൽ തന്നെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇത് തന്നെ അവൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ടൈമിലാണ് ഇവന്റെ മുകളിൽ അപ്പോഡിൽ വർക്ക് ചെയ്യുന്ന ബോബ് എന്ന് പറയുന്ന ഒരാളെ മീറ്റ് ചെയ്യുന്നത്. ബോബ് ഒരു സ്റ്റാമ്പ് കളക്ടറാണ്. ഈ ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റാമ്പുകളുടെ കളക്ഷൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആഡത്തിനോട് ഡൗൺവേർഡിൽ ഏതെങ്കിലും സ്റ്റാമ്പുകൾ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടുപോകാമെന്ന് ചോദിക്കുകയാണ്. ആഡമും ഒരുപാട് സ്റ്റാമ്പുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആവുകയാണ്. ആഡം ബോബിന്റെ അടുത്ത് കുറച്ച് ഡ്രസ്സും ഷൂസും ഒക്കെ ചോദിക്കുകയാണ്. ബോബും അത് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. ഒരു നാൾ ആഡം ഓവർ ടൈം വർക്ക് ചെയ്യുകയാണ്. ആ ക്യാബിനിൽ വേറെ ആരും തന്നെ ഇല്ല. മേലെ ബോബിന്റെ ഡെസ്കിലുള്ള ടെലിഫോൺ ഉപയോഗിച്ച് ഈഡൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കോൾ ചെയ്തിട്ട് ഞാൻ ബോബാണ് സംസാരിക്കുന്നത്, ഞാനും ട്രാൻസ്പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഒന്ന് ഈഡനെ മീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് ഈഡനെ മീറ്റ് ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റും ഫിക്സ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. ആഡത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ അപ്പോളിൽ ചേർന്ന മെറ്റീരിയൽസും അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ വെച്ച് ഫിക്സ് ചെയ്ത് അതിന് മേലെ ബോബ് കൊടുത്ത അപ്പോളിൽ ചേർന്ന ഡ്രസ് ഇടുകയാണ്. ആ മെറ്റീരിയൽസിനെല്ലാം അപ്പോളിന്റെ ഗ്രാവിറ്റി അട്രാക്ട് ചെയ്യും. ഇവന്റെ ബോഡി ആണെങ്കിൽ ഡൗൺ വേൾഡിന്റെ ഗ്രാവിറ്റി അട്രാക്ട് ചെയ്യും. പക്ഷെ അപ്പോളിലുള്ള ആ മെറ്റീരിയൽ വെയിറ്റ് ഒരുപാട് അധികമായതുകൊണ്ട് തന്നെ ആഡത്തിന് അപ്പോളിലൂടെ നടക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ പെർട്ടിക്കുലർ സീൻ ഇവർ ഇൻസെപ്ഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ആഡം ഉള്ള റൂം തന്നെ ഇവർ റൊട്ടേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഗ്രാവിറ്റി ചേഞ്ച് ആയതുപോലെ നമുക്ക് തോന്നുന്നത്. ഇനി കഥയിലേക്ക് പോവാം. ഇപ്പം ആഡത്തിന് അപ്പോളിലേക്ക് പോകാൻ കഴിയും. അവിടെ ഉള്ള ഒരാളെ പോലെ തന്നെ അവിടെ പെരുമാറാനും കഴിയും. അങ്ങനെ ഒരുപാട് വേഗത്തിൽ ഈഡനെ കാണാൻ വേണ്ടി പോവാണ്. ഈഡനും അവിടെ തന്നെ ഉണ്ട്. ഈഡന്റെ അടുത്ത് പോയിട്ട് ഹേ ഈഡൻ, ഞാനാ, ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈഡന് ഒന്നും തന്നെ മനസ്സിലായില്ല. ഓ, നിങ്ങളല്ലേ ബോബ്, നിങ്ങളല്ലേ എന്നെ അന്വേഷിച്ചത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഈഡൻ. ആഡമിനെ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടേ ഇല്ലാത്ത പോലെ പെരുമാറുകയാണ്. ആഡമിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. ആഡമിന് ഓപ്പണായിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരുപക്ഷെ ഇവള് മറന്നുപോയി കാണുമെന്ന് കരുതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മ വരുത്താൻ ശ്രമിച്ചപ്പോഴും ഈഡൻ ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ലായിരുന്നു. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡമിനും ഈഡനും തമ്മിലുണ്ടായ ഇൻസിഡന്റ് കാരണം താഴേക്ക് വീണ ഈഡന്റെ തലയിൽ ബലമായിട്ട് ക്ഷതയായിട്ടിരുന്നു. അതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം തന്നെ അവൾ മറന്നു വരുന്നു. അതുകൊണ്ടാണ് താൻ ആരാണെന്ന് ഈഡന് മനസ്സിലാകാത്തതെന്ന് മനസ്സിലാക്കിയ ആഡം ഒരുപാട് വിഷമിക്കുന്നു. പക്ഷേ ഈ ടൈമിൽ ആഡം ഇന്നർവെയറായിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഡൗൺലോഡിൽ ചേർന്ന ആ ഡ്രസ്സ് തീ പിടിച്ച് കത്താൻ തുടങ്ങി. സോ ഈഡന്റെ അടുത്ത് പിന്നൊരിക്കൽ കാണാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി വേഗം ബാത്റൂമിലേക്ക് പോവാണ്. വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താനും ശ്രമിക്കുകയാണ്. ആ സമയം ബാത്റൂമിൽ വേറെ ഒരാളും ഉണ്ടായിരുന്നു. അയാൾ കാഷ്വൽ ആയിട്ട് യൂറിൻ പോകാൻ വേണ്ടി വന്ന പോലെ പോവുകയാണ്. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. ആഡ് ഒഴിക്കുന്ന യൂറിൻ താഴേക്ക് പോകാതെ ഡയറക്റ്റ് മുകളിലേക്ക് പോവുകയാണ്. കാരണം ആഡും ഡൗൺ വേൾഡിലുള്ളവൻ ആയതുകൊണ്ട് തന്നെ അവൻ്റെ യൂറിൻ ഡൗൺ വേൾഡിന്റെ ഗ്രാവിറ്റി അട്രാക്ട് ചെയ്യാണ്. അങ്ങനെ മുകളിലേക്ക് പോയ ആ യൂറിൻ അവിടെയുള്ള ഫയർ അലാറാമത്തിലായതുകൊണ്ട് തന്നെ അലാറാം അടിക്കാൻ തുടങ്ങുകയാണ്. അവിടേക്ക് സെക്യൂരിറ്റീസ് എല്ലാം വരികയും ആഡം ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ മെറ്റീരിയൽസും ഊരി കളഞ്ഞ് തിരിച്ച് ഡൗൺ വേൾഡിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. ട്രാൻസ്ഫേർഡിലുള്ള ആവശ്യമില്ലാത്ത ജോലിക്കാരെ എല്ലാം ഇവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബോബും ഉണ്ടായിരുന്നു. ഇത് കേട്ട ബോബ് ഒരുപാട് ഷോക്ക് ആവുകയാണ്. കാരണം അദ്ദേഹം വളരെ നല്ലൊരു എംപ്ലോയി ആയിരുന്നു. അദ്ദേഹത്തിന് ഒഴിവാക്കിയതിലുള്ള നഷ്ടം സത്യത്തിൽ അദ്ദേഹത്തിനല്ല, ഈ ട്രാൻസ്ഫേർഡിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥലം വിട്ട് പോവുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പേ ആഡത്തിനെ കണ്ട് അവൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബിൻ്റെ ആക്സസ് കാർഡ്, അപ്പോളിൽ ഉപയോഗിക്കുന്ന പണം, മാപ്പ്, അങ്ങനെ എല്ലാം കൊടുത്തിട്ട് പോവുകയാണ്.
അതിനുശേഷം വീണ്ടും ഈഡനെ കോൾ ചെയ്ത് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വീണ്ടും ആ മെറ്റീരിയൽസ് എല്ലാം ബോഡിയിൽ ഫിക്സ് ചെയ്ത് ആഡം വീണ്ടും അപ്പോൾഡിലേക്ക് പോവാണ്. അങ്ങനെ ബോബിന്റെ ആക്സിസ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫോർഡിനെ പുറത്തു വന്ന് അപ്പോൾഡ് കാണുകയാണ് ആഡം. അത്രയ്ക്ക് റിച്ച് ആയിരുന്നു ആ സ്ഥലം. ആഡമും ഹോട്ടലിൽ പോയിട്ട് ഈഡനെ മീറ്റ് ചെയ്യാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഈഡന്റെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈഡൻ അതൊന്നും മനസ്സിലാവുന്ന പോലെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിച്ച് ഈഡനുമായിട്ട് നല്ലൊരു ഫ്രണ്ടായിട്ട് മാറുകയാണ് വീണ്ടും. ആ സമയം ആഡത്തിന്റെ ബോഡിയിലുണ്ടായിരുന്ന ഡൗൺവേർഡിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും കത്താൻ തുടങ്ങി. കാരണം എല്ലാം ഒരു പെർട്ടിക്കുലർ ടൈം വരെ താങ്ങുള്ളൂ, അത് കഴിഞ്ഞാൽ കത്തിപ്പോവും. എങ്ങനെ ഈഡനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ബായ് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് പോവുകയാണ്. ആഡ ഒരുപാട് വേഗത്തിൽ തന്നെ ഓടുകയാണ്. കുറച്ച് ലേറ്റ് ആയപ്പോൾ അവന്റെ ശരീരം തന്നെ കത്തിപ്പോവും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കടലിലേക്ക് ചാടുകയാണ്. എന്നിട്ട് വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് അപ്പോഴുള്ള ആ മെറ്റീരിയൽസ് എല്ലാം തന്റെ ബോഡിയിൽ നിന്ന് ഊരി കളയാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ വേൾഡിന്റെ ഗ്രാവിറ്റി ആഡമിനെ വലിച്ച് അപ്പോൾഡിന്റെ കടലിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺ വേൾഡിന്റെ കടലിലേക്ക് കൊണ്ടുപോവാണ്. ഈ പടത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഷോട്ടുകളിൽ ഒന്നാണിത്. അങ്ങനെ ഡൗൺ വേൾഡിലേക്ക് തിരിച്ചെത്തിയ ആഡം ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം അവൻ വീണ്ടും ഈഡനുമായിട്ട് ഫ്രണ്ടായിരിക്കുകയാണ്. ട്രാൻസ് വേൾഡിൽ അവൻ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ക്രീം കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരുപാട് നാളായതുകൊണ്ട് തന്നെ അതിന്റെ പ്രോസസ്സ് എത്രത്തോളം ആയിന്ന് അവർക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഡെമോ കാണിച്ചാൽ പറ്റൂ. അതുകൊണ്ട് വയസ്സായി തോലൊക്കെ ചുരുങ്ങിയ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ആഡം ഈ ക്രീം തേക്കുകയാണ്. ആ ക്രീം തേച്ചതിന് ശേഷം അവരുടെ മുഖത്തെ ചുളിവെല്ലാം പോയി കാണാൻ യങ്ങാവുകയാണ്. ട്രാൻസ് വേൾഡ് തന്നെ ഒരുപാട് ആഹ്ലാദിക്കുകയാണ്. കാരണം ഇതുപോലൊരു ക്രീമാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഈഡൻ വരികയാണ്. ആഡമിനും കാണുകയാണ്. നിങ്ങൾ ബോബല്ലേ എന്ന് ചോദിക്കുകയാണ്. സോറി മാഡം, നിങ്ങൾ തെറ്റായിട്ട് വിചാരിച്ചിരിക്കുകയാണ്, എന്റെ പേര് ആഡം എന്ന് അവൻ പറയാണ്. കാരണം അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവനൊന്ന് തുറന്നു പറയാൻ കഴിയില്ല. ഒന്നും മനസ്സിലാവാത്ത ഈഡൻ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ആഡം ഈഡനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണമെന്ന് കരുതി ഈ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോഡിലേക്ക് പോയി ഈഡനെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഈഡൻ ഇപ്പോഴാണ് പുറത്തു പോയെന്ന് മനസ്സിലാക്കി ഇവനും പുറത്തു പോകാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ബോബിന്റെ ആക്സസ് കാർഡ് യൂസ് ചെയ്യാണ്. പക്ഷെ ആ ആക്സസ് കാർഡ് വാലിഡ് ആവുന്നില്ലായിരുന്നു. കാരണം അദ്ദേഹത്തെ ഈ കമ്പനിയിൽ നിന്ന് വിളിച്ചു വിട്ടോണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആക്സസ് കാർഡ് ഇനി യൂസ് ചെയ്യാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടുത്തെ ബാരിക്കേഡെല്ലാം ചാടി ഓടുകയാണ് ആഡം. ശരിയായ ഐഡന്റിറ്റി ഇല്ലാതെ ആരും ഇല്ലീഗലായിട്ട് അപ്പോഡിലേക്ക് എൻ്റർ ആയെന്നും പറഞ്ഞ് എല്ലാവരും ആഡമിനെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ആഡം ബോബിന്റെ വീട്ടിലേക്ക് പോവാണ്. ബോബ് ഒരുപാട് ഷോക്കാവുകയാണ്. ആഡം ഇട്ടിരിക്കുന്ന ജാക്കറ്റ് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുന്നതുകൊണ്ട് ബോബ് ആഡത്തിന് പുതിയൊരു ജാക്കറ്റ് കൊടുക്കുകയാണ്. അതിന്റെ ലെയറെല്ലാം കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഹീറ്റ് ആവില്ല. നീ ഉണ്ടാക്കിയ ക്രീമിനെ കുറിച്ച് ഞാൻ കേട്ടു, ഇന്ന് നീ അതിന്റെ ഡെമോ എല്ലാം ചെയ്യുകയും ചെയ്തു. പക്ഷെ എങ്ങനെയാണ് നീ ഗ്രാവിറ്റിയുടെ സ്റ്റാറ്റസ് മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴുള്ള ലിക്വിഡും ഡൗൺവേർഡിലുള്ള ലിക്വിഡും ശരിയായ അളവിൽ മിക്സ് ചെയ്ത ആ ലിക്വിഡിനെ രണ്ട് ഗ്രാവിറ്റിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ലിക്വിഡ് സീറോ ഗ്രാവിറ്റി തന്നെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ചുരുങ്ങിപ്പോയ തോല് പോലും പഴയ പോലെ ആവുന്നത്. ഇതെല്ലാം കേട്ട ബോബ് ഞെട്ടിപ്പോവുകയാണ്. ഇതേപോലുള്ള ഒരു റിസർച്ച് അദ്ദേഹം ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയം ഈഡൻ അവളുടെ വീട്ടിലായിരുന്നു. അവൾക്ക് പതിയെ പതിയെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരാൻ തുടങ്ങി. അങ്ങനെ ആഡമിനെ കുറിച്ച് ഓർമ്മ വന്നു. രണ്ടുപേരും വീണ്ടും ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്യാണ്. ഈഡന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു എന്ന് ആഡത്തിന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ആഡത്തിന് ഒരുപാട് സന്തോഷമാവുകയാണ്. ഈ സമയം ആ ഹോട്ടലിലേക്ക് ഒരുപാട് പോലീസ് വരികയാണ്. അവരെ ആഡത്തിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആഡ അവിടുന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഡൗൺ വേൾഡിലേക്ക് തന്നെ പോവുകയാണ്. ഡൗൺ വേൾഡിലുള്ള സേജ് മൗണ്ടിന് മുകളിൽ പോയിട്ട് അവിടെ വീണ്ടും ഈഡൻ വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിചാരിച്ച പോലെ തന്നെ ഈഡനും അങ്ങോട്ട് വന്നു. രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയി. ആഡം വീണ്ടും അപ്പോൾഡിലേക്ക് പോയി അവിടെയുള്ള സേജ് മൗണ്ടിൽ രണ്ടുപേരും ഒന്നായിട്ട് ഇരിക്കുകയാണ്. ഈ നേരം അവിടേക്കും പോലീസ് വരികയാണ്. പോലീസിനെ കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടുന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പോലീസ് അപ്പോഴേക്ക് വരെ കണ്ടു കഴിഞ്ഞിരുന്നു. ആഡം വീണ്ടും അപ്പോൾഡിന്റെ മെറ്റീരിയൽസ് എല്ലാം ബോഡിയിൽ നിന്ന് എടുത്തു കളഞ്ഞ് വീണ്ടും ഡൗൺ വേൾഡിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ആഡം അപ്പോൾഡിന്റെ ഏറ്റവും ഉയരം കൂടിയിരുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡയറക്റ്റ് ഡൗൺ വേൾഡിലേക്ക് പോകാനുള്ള ഉറപ്പായിട്ട് ആഡം മരിച്ചു പോകും. അങ്ങനെ ഈഡനെ തന്റെ തോളത്ത് തൂക്കി വെച്ച് ഈഡന്റെ വെയിറ്റ് ബാലൻസ് മൂലം ഡൗൺ വേൾഡിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കണ്ട പോലീസ് അവരെ ഷൂട്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ അവരൊരു സ്ഥലത്ത് കുടുങ്ങി പോവാണ്. ഈഡൻ ശക്തമായിട്ട് ഒരു സ്ഥലത്ത് പിടിച്ചിരിക്കുകയാണ്. ഈഡന്റെ കയ്യിലാണ് ഇപ്പൊ ആഡം പിടിച്ചോണ്ടിരിക്കുന്നത്. ആഡം എങ്ങനെ മുകളിലേക്ക് വരാൻ ട്രൈ ചെയ്താലും പോലീസ് ഇവരെ ഷൂട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് എന്റെ കൈ വിട്ടേക്കുന്ന ഈഡനോട് ആഡം പറയാണ്. ഈഡൻ അത് പറ്റില്ല എന്ന് പറയാണ്. പക്ഷെ ഈഡനെ രക്ഷിക്കാൻ വേണ്ടി ആഡമിന് വേറെ വഴിയില്ലായിരുന്നു. ഈഡന്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം തന്നെ ആഡം വിടുകയാണ്. വിട്ടതും അടുത്ത നിമിഷം തന്നെ ഡൗൺ വേൾഡിന്റെ ഗ്രാവിറ്റി ആഡമിനെ അങ്ങനെ തന്നെ ഡൗൺ വേൾഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഡൗൺ വേൾഡിലേക്ക് ആഡം വീഴുകയാണ്. ഉറപ്പായിട്ട് ആഡം ജീവനോടെ ഇരിക്കാൻ ചാൻസ് ഇല്ല. ഇതാലോചിച്ച് ഈഡൻ ഒരുപാട് വിഷമിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ ആഡം മരിച്ചിട്ടില്ലായിരുന്നു. താഴെ വീഴുമ്പോൾ ഒരു മരത്തിൽ കുടുങ്ങിയോണ്ട് തന്നെ ആഡം ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ഈഡന്റെ മേലെ ട്രാൻസ്ഫേർഡ് ഒരുപാട് കേസ് ഫയൽ ചെയ്യാണ്. ഈഡൻ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. വയസ്സേ ആകാതെ എപ്പോഴും യൗവനത്തിൽ തന്നെ നിൽക്കാനുള്ള ഒരു ക്രീം ആഡം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആഡത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെ ട്രാൻസ്ഫേർഡിന് ആ ക്രീം ഉണ്ടാക്കാനേ സാധിക്കില്ല. കാരണം അത് ഉണ്ടാക്കാനുള്ള ഒരു മേജർ ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അതാണ് പിങ്ക് പൗഡർ. ഈ ക്രീം ഉണ്ടാക്കാനുള്ള ഫോർമുല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണെങ്കിൽ ഈഡന്റെ പേരിലുള്ള എല്ലാ കേസുകളും റിമൂവ് ചെയ്യാം, അവളെ വെറുതെ വിട്ടേക്കാന്ന് ആഡമിനോട് പറയാണ്. ആഡമും വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആ ഫോർമുല പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും ആഡം അവന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇനി ഒരിക്കലും ഈഡനെ കാണാൻ സാധിക്കില്ല എന്നുള്ള വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആഡമിന്റെ സ്ഥലത്തേക്ക് ഒരാൾ വരികയാണ്. ആ ആള് വേറെ ആരുമല്ല, നമ്മുടെ ബോബാണ്.
ബോബിന്റെ ദേഹത്ത് ഒരു മെറ്റീരിയൽസും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇയാൾ ഡൗൺവേർഡിലേക്ക് വന്നതെന്ന് ആഡമിന് ഒരു ഐഡിയും കിട്ടുന്നില്ല. നമ്മുടെ ബോഡിയിൽ അധികവും വാട്ടർ കണ്ടന്റ് ആണുള്ളത്. നീ പറഞ്ഞ പോലെ തന്നെ രണ്ട് വേർഡിലുള്ള ലിക്വിഡും ശരിയായ രീതിയിൽ മിക്സ് ചെയ്താൽ നമുക്ക് സീറോ ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് പറയുകയാണ്. അത് മാത്രമല്ലാതെ ബോബ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാണ്, ആഡത്തിൻ്റെ അടുത്ത് നിന്ന് ഫോർമുല എല്ലാം വാങ്ങി ട്രാൻസ്വേർഡ് ആ ക്രീം ഉണ്ടാക്കുകയാണ്. അവരതിന് പേറ്റന്റ് റൈറ്റ്സ് വാങ്ങുന്നതിന് മുന്നേ തന്നെ ആഡം വർക്ക് ചെയ്യുന്ന ആൽബർട്ട് ആൻഡ് കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിൽ ബോബ് പേറ്റന്റ് വാങ്ങുകയാണ്. ഇനി മുതൽ ഈ ക്രീം ആഡവും അവൻ്റെ കമ്പനിക്കും മാത്രമേ ലീഗലായിട്ട് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ലാതെ ഈഡൻ തന്ന ഒരു ലെറ്ററും ആഡത്തിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ആ ലെറ്ററിൽ ഒരു ഹോട്ടലിന്റെ പേരായിരുന്നു. ആ ഹോട്ടലിലേക്ക് ആഡം പോവുകയാണ്. ഈഡന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈഡൻ അപ്പോഴിൽ ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് വേണം വരാൻ. അതുകൊണ്ട് മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആഡം. ആ സമയത്ത് ഈഡനും അങ്ങോട്ട് വരികയാണ്. പക്ഷേ അവൾ മുകളിൽ നിന്ന് ആയിരുന്നില്ല വന്ന്. ആഡത്തിന്റെ തൊട്ടടുത്തുനിന്ന് ഡൗൺവേഡിൽ നിന്നായിരുന്നു അവൾ വന്നിരുന്നത്. നിനക്ക് എങ്ങനെയാണ് താഴെ വരാൻ സാധിച്ചതെന്ന് ആഡം ചോദിച്ചപ്പോൾ ബോബാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ഈഡൻ പറയാണ്. അത് മാത്രമല്ലാതെ ഞാൻ പ്രഗ്നന്റ് ആണെന്നും നമുക്ക് ട്വിൻസ് ആണ് ജനിക്കാൻ പോകുന്നതെന്ന് ആഡമിനോട് പറയാണ്. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. ഇപ്പൊ ആ ക്രീമിന്റെ പേറ്റന്റ് റൈറ്റ്സ് ആഡമിന്റെ അടുത്തുള്ളത് കൊണ്ട് ആഡം ആ ക്രീം രണ്ട് വേൾഡിലും വിൽക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഭയങ്കര പുവറായിരുന്ന ഡൗൺ വേൾഡും ഇപ്പൊ ഭയങ്കര റിച്ച് ആവുകയാണ്. രണ്ട് വേൾഡും ഏതാണ്ട് ഒരേ നിലയിലേക്ക് എത്തുകയാണ്. ഇവിടെ വെച്ച് അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞ പടം അവസാനിക്കുന്നു. ഇനി നമുക്ക് ഈ പടത്തിന്റെ എൻഡിങ് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ പിങ്ക് പൗഡർ എന്താണ്? സേജ് മൗണ്ടൻസിൽ പിങ്ക് ബീസ് ഉണ്ട്, അതായത് പിങ്ക് കളറിലുള്ള തേനീച്ചകൾ. സേജ് മൗണ്ടൻസിലുള്ള ഈ തേനീച്ചകൾ രണ്ട് വേൾഡിൽ നിന്നും പേൾസ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അത് അതിന്റെ കൂടുകളിൽ വെച്ചിട്ടുണ്ടാവും. അതാണ് ഇവരെടുത്തോണ്ട് വരുന്നത്. അത് നന്നായി പൊടിച്ച് പൊടി പോലെ ആക്കുന്നു. അതാണ് പിങ്ക് പൗഡർ. ഈ പിങ്ക് പൗഡർ രണ്ട് വേൾഡിന്റെ ഒരു മിക്സ് ആണ്, അതായത് ഈ രണ്ട് വേൾഡിനും പൊതുവായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഈ പൊടി യൂസ് ചെയ്യുമ്പോൾ അപ്പ് വേൾഡിന്റെയും ഡൗൺ വേൾഡിന്റെയും ഗ്രാവിറ്റി കാര്യമായിട്ട് എഫക്ട് ചെയ്യാത്തത്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കും. ഇതേ ടെക്നിക്ക് യൂസ് ചെയ്താണ് മനുഷ്യന്റെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് തന്നെ ചേഞ്ച് ചെയ്ത് എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്ന പോലെ ബോബ് ചെയ്തത്. ഈ പടത്തിന്റെ കോൺസെപ്റ്റ് തന്നെ നമ്മളെ ഇപ്പോഴുള്ള ഫിസിക്സിന്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. പക്ഷെ അതേ ഫിസിക്സ് പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതേപോലെ ഒരു ലോകം ഉണ്ടായിരുന്നിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവാം എന്നാണ്.